ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഗോബി മഞ്ചൂരിയൻ. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഇടത്തരം കോളിഫ്ലവർ, അത് ഇതുപോലെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് വൃത്തിയാക്കിയതിന് ശേഷം നോക്കുമ്പോൾ 200 ഗ്രാം ഉണ്ട്, 200 ഗ്രാം കോളിഫ്ലവർ. അതേപോലെ വലിയ ഒരു ക്യാപ്സിക്കം ഇതുപോലെ നുറുക്കിയിട്ടുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളി 3 ടീസ്പൂണോളം വരും, ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ചെറിയ ഉള്ളി 3 എണ്ണം ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, ഇതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ 3 ടീസ്പൂൺ കോൺഫ്ലവർ, അതേപോലെ 3 ടീസ്പൂൺ മൈദ, പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ആവശ്യമുണ്ട്, അത് ആവശ്യത്തിന്. അതുപോലെ സോയ സോസ് 1 ടീസ്പൂൺ, റെഡ് ചില്ലി സോസ് 1 ടീസ്പൂൺ, ടൊമാറ്റോ കെച്ചപ്പ് 1 ടീസ്പൂൺ. അതേപോലെ ഓയില് ഇതിൽ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഗ്യാസിൽ 4 കപ്പ് വെള്ളം ഒഴിച്ച് തിളക്കുന്നുണ്ട്. അതിലേക്ക് 1-2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നു. ഉപ്പിട്ട് കൊടുത്ത് നന്നായി തിളയ്ക്കുമ്പോൾ കോളിഫ്ലവർ ഇട്ട് കൊടുക്കും. കോളിഫ്ലവർ ഇട്ടിട്ട് 4 മിനിറ്റ് നേരം വേവിക്കണം. 4 മിനിറ്റ് നേരം തിളച്ച് വേവണം. കോളിഫ്ലവർ 4 മിനിറ്റ് നേരം വെന്തിട്ടുണ്ട്. ഇനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഇനി ഒരു ബൗളിൽ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ്, 3 ടീസ്പൂൺ കോൺഫ്ലവർ, 3 ടീസ്പൂൺ മൈദ, ഇത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് മിക്സ് ചെയ്യണം. ഒരു ടീസ്പൂൺ ഉപ്പ്, 3 ടീസ്പൂൺ കോൺഫ്ലവർ, 3 ടീസ്പൂൺ മൈദ, ഇതുപോലെ പേസ്റ്റ് ആക്കണം. ഇനി ഈ പേസ്റ്റിലേക്ക് ഈ 4 മിനിറ്റ് നേരം വേവിച്ചിട്ടുള്ള കോളിഫ്ലവർ മിക്സ് ചെയ്യണം. ഇതിൽ കുറവാണ്, കോൺ പൗഡറും മൈദയും കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ല, ആവശ്യമാണെങ്കിൽ നമുക്ക് വേറെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇത്. ഇനി ഇത് നല്ല പോലെ കൈകൊണ്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യണം. കൈകൊണ്ട് മിക്സ് ചെയ്യാം നന്നായിട്ട്. ഇതിൽ ആവശ്യമാണെങ്കിൽ നമുക്ക് കോൺഫ്ലവർ മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ആദ്യം 1 പ്രാവശ്യം വറുത്ത് വെക്കണം. 1 പ്രാവശ്യം വറുത്ത് വെക്കണം. കോളിഫ്ലവർ 1 പ്രാവശ്യം വറുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒരിളം ചുവപ്പ് നിറയാൻ വേണ്ടിയിട്ട് 2 ഒന്ന് വറുക്കണം.
ആദ്യം ഒരു പ്രാവശ്യം വറുത്തെടുത്തതാണിത്. ഇനി വീണ്ടും എണ്ണയിലിട്ട് ഒന്നുകൂടി വറുക്കണം. എന്നാലാണ് ഇത് ചോർന്ന നടക്കുന്നത്. രണ്ട് പ്രാവശ്യം വറുത്തെടുത്ത കോളിഫ്ലവറാണിത്. ആദ്യം ഒരു പ്രാവശ്യം വറുത്തു, പിന്നെ ഇളം ചുവപ്പാവുന്നവരെ വീണ്ടും വറുത്തു. അതാണ് ഇത് വറുത്തെടുത്ത കോളിഫ്ലവർ. ഈ ചീനച്ചട്ടിയിൽ ഞാൻ 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആ എണ്ണ മൂക്കുമ്പോൾ അതിലേക്ക് ഈ അരിഞ്ഞു വച്ചിട്ടുള്ള വെളുത്തുള്ളി ഇടാണ്. വെളുത്തുള്ളി നന്നായിട്ട് മൂക്കുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി എണ്ണയിൽ കിടന്ന് നല്ലപോലെ മൂക്കണം. എന്നിട്ട് അതൊരു വിധം മൂത്ത് കഴിഞ്ഞാൽ പച്ചമുളക് ഇട്ട് കൊടുക്കും. ഉള്ളി അരിഞ്ഞത് ഇട്ടു. ഒരു ടീസ്പൂൺ കുരുമുളക് ആവശ്യത്തിന് സോയാ സോസ്. ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, പിന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, അതിനുശേഷം 1 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ചു. പിന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കണം. ഇനി ഇത് കൊടുക്കണം. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കണം. ഇനി ഇതുപോലെ കോൺഫ്ലവർ ഒന്ന് വേവുന്നത് വരെ ഇതുപോലെ ഒന്ന് തിളപ്പിക്കണം. എന്നിട്ട് ഈ വറുത്ത് വെച്ച കോൺഫ്ലവർ ഒഴിച്ച് ഇട്ട് നല്ലപോലെ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡിയായിട്ടുണ്ട്.